നമസ്കാരം. മോദിയുടെ പ്രസംഗം വർഗീയതയാണെന്ന് പറയുന്ന മല്ലു മീഡിയകൾക്ക്, ഇടതു വലതു മുന്നണികൾക്കും മോദി മുന്നിലൊരുക്കിയ കെണി മനസ്സിലാവാതെ ചെന്ന് ചാടിക്കൊടുത്ത് ഇപ്പോൾ മൂങ്ങുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ മോദി പറഞ്ഞത്? വിശദമായ പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം. വോട്ട് ചെയ്യും മുൻപ് എല്ലാ മലയാളികളും ഇതൊന്ന് ചിന്തിക്കുക. പ്രേം ശൈലേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്. 2011 കോൺഗ്രസ് അവതരിപ്പിക്കാൻ ശ്രമിച്ച പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് ബില്ലിനെ കുറിച്ച് എത്ര പേർക്ക് കേട്ടിട്ടുണ്ട്? പക്ഷേ അത് പാസ്സായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മരണ വാറന്റ് ആയേനെ, ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ഇന്ന് ജയിലിൽ കഴിഞ്ഞേനെ. ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത് തന്നെ പാർലമെന്റ് പുറത്തായിരുന്നു. സോണിയാഗാന്ധി അധ്യക്ഷനായിരുന്ന നാഷണൽ അഡ്വൈസറി കൗൺസിൽ NAC വഴിയാണ് ഈ ബില്ല് രൂപീകരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിലെയോ ഭരണഘടനാ വിദഗ്ധന്മാരെയോ നിയമവിദഗ്ധരെയോ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട ആരുമായും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ തേടാതെ കൊണ്ടുവന്ന ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ജോൺ ദയാൽ, ഹർഷ് മേദർ, ഫർഹാ നഖ്വി, ടീസ്ത സേതൽ ബാഗ് എന്നിവരാണ്. 9 അധ്യായങ്ങളും 138 ക്ലോസുകളും ഉൾപ്പെട്ടിരുന്ന ഈ ബില്ലിന്റെ ആത്മാവ് അനുച്ഛേദം 3E ആയിരുന്നു. എന്തായിരുന്നു ഈ ബില്ലിൽ അടങ്ങിയിരിക്കുന്ന വകുപ്പുകൾ എന്നത് അക്ഷരാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തെ നടുക്കും. ഈ ബില്ലിലെ അനുച്ഛേദം 3E പ്രകാരം രാജ്യത്തിലെ പൗരന്മാരെ രണ്ടായി തരംതിരിക്കുന്നു. ഗ്രൂപ്പ്, അതേഴ്സ് എന്നിങ്ങനെയാണ് തരംതിരിവ്. മത ഭാഷാ ന്യൂനപക്ഷങ്ങളെ ഗ്രൂപ്പ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം വിവാദം ഉണ്ടാക്കാതെയിരിക്കാനും അജണ്ട പുറത്താകാതിരിക്കാനും ഗ്രൂപ്പിൽ SC ST വിഭാഗത്തെയും ഉൾപ്പെടുത്തി. അതേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ സ്വാഭാവികമായും ഹിന്ദുക്കളും ഇടം നേടി. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾ സംസ്ഥാനങ്ങൾ തോറും മാറും എന്ന രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് ഈ അഡ്വൈസറി കൗൺസിൽ പരിഗണനയ്ക്ക് എടുത്തിട്ടേയില്ല എന്നുള്ളതാണ്. നിലവിലെ ഭരണഘടനാ പ്രകാരം അവരെ മികച്ച രീതിയിൽ തന്നെ പരിപാലിക്കുന്നു എന്ന കമ്മീഷൻ റിപ്പോർട്ടും സോണിയാഗാന്ധിയുടെ കൗൺസിൽ കണക്കിലെടുത്തിട്ടില്ല. കണക്കിലെടുത്താൽ അവരെ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതായത് മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബില്ലിൽ അത് പുറത്ത് ചാടാതിരിക്കുവാൻ പേരിനെ ഭാഷാ ന്യൂനപക്ഷങ്ങളെയും ദളിത് ഹിന്ദുക്കളെയും യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ലാതെ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. ബില്ലിലെ പ്രധാന അജണ്ട എന്തെന്ന് വ്യക്തമാക്കാം. ഗ്രൂപ്പ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന അംഗത്തെ അതേഴ്സ് എന്ന കാറ്റലോഗിൽ ഉൾപ്പെടുന്ന ഒരംഗം അപമാനിച്ചുവെന്നോ ഉപദ്രവിച്ചുവെന്നോ ജോലി തടസ്സപ്പെട്ടിയെന്നോ ഗ്രൂപ്പിലെ ഒരംഗത്തിന്റെ ചെറിയ പരാതി ലഭിച്ചാൽ തന്നെ അത് ക്രിമിനൽ കേസായി പരിഗണിച്ച് പോലീസിന് കേസെടുക്കണം. എന്ന് മാത്രവുമല്ല, കേസ് ചാർജ് ചെയ്ത വ്യക്തി ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുക കൂടിയാണെങ്കിൽ ആ സംഘടനയും ഇതിൽ കുറ്റവാളിയായി കണക്കാക്കപ്പെടും. ഉദാഹരണത്തിന്, അബ്ദുൾ എന്നൊരു വ്യക്തിയുമായി റാം എന്നൊരു വ്യക്തിക്ക് വല്ല സ്ഥല തർക്കത്തിനോ മറ്റോ വ്യക്തിപരമായി ചില്ലറ വാക്കു തർക്കങ്ങൾ ഉണ്ടായി എന്ന് കരുതുക. അബ്ദുൾ പോലീസിൽ ചെന്ന് ഈ ബില്ല് പ്രകാരം കേസ് കൊടുത്താൽ റാമിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാം. മതന്യൂനപക്ഷങ്ങളുടെ നേരെയുള്ള ഭീഷണിയായി കരുതി റാമിനെതിരെ ഇത് കേസെടുക്കും. എന്ന് മാത്രവുമല്ല, റാം പ്രവർത്തിക്കുന്നത് RSSലോ മറ്റേതെങ്കിലും സംഘടനയിലോ ആണെങ്കിൽ ആ സംഘടനയും ഇതിൽ ഉത്തരവാദികളായിരിക്കും. പക്ഷേ മുസ്ലിം ക്രൈസ്തവ സംഘടനകളാണെങ്കിൽ ഇത് ബാധകവുമല്ല. എങ്ങനെയുണ്ട്? എനിമിക്കൽ അറ്റ്മോസ്ഫിയർ എന്നൊരു ഭാഗം ഈ ബില്ലിലുണ്ട്. അതായത് ഗ്രൂപ്പ് എന്ന കാറ്റഗറിയിലെ അംഗങ്ങൾക്ക് അവരുടെ ജോലി, കച്ചവടം തുടങ്ങിയവയെ ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങൾ വിദ്രോഹപരമായി ദ്രോഹിക്കുന്നു എന്ന പ്രതീതി ഉണ്ട് എങ്കിൽ പരാതി നൽകാം. ഭൂരിപക്ഷ സമുദായത്തിലെ അംഗത്തിനെതിരെയുള്ള ക്രിമിനൽ നടപടി കൈക്കൊള്ളും. അതായത് ഒരേ സ്ഥലത്ത് ഹിന്ദുവും മതന്യൂനപക്ഷത്തിലെ ഒരംഗവും കച്ചവടം നടത്തുകയോ ജോലി ചെയ്യുകയോ ആണെന്ന് കരുതുക. മതന്യൂനപക്ഷത്തിലെ അംഗത്തിനെ ഹിന്ദു കച്ചവടക്കാരൻ തന്നെ ന്യൂനപക്ഷമായതിനെ പേരിൽ കച്ചവടം നടത്താൻ അനുവദിക്കാത്ത അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്ന പരാതി കൊടുത്താൽ അതും കേസായി കരുതണം. സാധാരണ ഒരു കലാപത്തിലോ സംഘർഷത്തിലോ ഒരു ഇര, അതായത് വിക്ടിം ഉണ്ടാകും. ഈ ബില്ല് പ്രകാരം ആ ഇര
ന്യൂനപക്ഷം മാത്രമായിരിക്കും. വേട്ടക്കാരനോ ഭൂരിപക്ഷമായ ഹിന്ദു സമുദായവും. ഇത് മാത്രവുമല്ല, ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ചൂഷണം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബില്ലിൽ. അതായത് ബില്ല് പ്രകാരം ഗ്രൂപ്പ് എന്ന കാറ്റഗറിയിലെ ഒരു സ്ത്രീയെ അതേഴ്സ് എന്ന വിഭാഗത്തിൽ നിന്നും ഒരാൾ ലൈംഗിക ചൂഷണം ചെയ്തു എന്ന പരാതി നൽകി കഴിഞ്ഞാൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെ അതേഴ്സ് എന്ന വിഭാഗത്തിന് ലഭിക്കും. ഇനി ഒരു ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ചാണ് ലൈംഗിക ചൂഷണം നടത്തുന്നത് എങ്കിൽ ഈ നിയമം ഹിന്ദുവിന് മാത്രം ബാധകമാവുകയും മുസ്ലിമിനെ സാധാരണ സിവിൽ നിയമമാവുകയും ബാധകമാവും. അതായത് ഈ ബില്ല് എപ്രകാരം കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ഭൂരിപക്ഷ ഹിന്ദു സമുദായങ്ങൾക്ക് മാത്രമാണ് എന്ന് ചുരുക്കം. വേറെ ആർക്കും കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. കലാപങ്ങളിൽ ഇരുവർക്കും പരിക്ക് പറ്റിയാലോ, അതിൽ ഹിന്ദുക്കൾക്ക് കൂടുതൽ പരിക്കിനെ വിധേയരായാലോ വിക്ടിം അല്ലെങ്കിൽ ഇരകളായി ഈ ബില്ല് വഴി ഹിന്ദുക്കളെ കണക്കാക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. കലാപങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്ന ഹിന്ദുക്കളെ കുറ്റം തെളിയിക്കുന്നതിന് മുൻപേ തന്നെ കുറ്റവാളികളായി ആദ്യം കണക്കാക്കും. ന്യൂനപക്ഷങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന പരസ്യങ്ങളോ പ്രസ്താവനകളോ ഒക്കെ തന്നെ ഈ ബില്ലിലെ സെക്ഷൻ 8 പ്രകാരം വർഗീയതയ്ക്ക് പ്രേരണയാണ്. ആരുടെ ഭാഗ്യമാണെന്നറിയില്ല, ഈ ബില്ലിനെ BJPയോടൊപ്പം അന്ന് ഇടതുപക്ഷവും ശക്തമായി എതിർത്തിരുന്നു. സോണിയാഗാന്ധി ഉൾപ്പെടുന്ന നാഷണൽ അഡ്വൈസറി കൗൺസിലിനെ ഇങ്ങനെയൊരു ബില്ല് കൊണ്ടുവരാൻ എന്ത് അധികാരമാണുള്ളതെന്ന് ചോദ്യം ചെയ്തിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് സത്യമാണ്, കോൺഗ്രസിന്റെ ആദ്യ പരിഗണന എന്നും മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിം വോട്ടുകൾ ലഭിക്കാൻ അവർ ഈ രാജ്യത്തെ 10,000 തവണ വിഭജിക്കാനും ഒരിക്കലും മടിക്കില്ല. അല്ലെങ്കിൽ ഇത്തരമൊരു ബില്ല് കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട ഏതൊരു പാർട്ടിക്കാണ് സാധിക്കുക? 2014 ഹിന്ദുക്കളെ സംബന്ധിച്ച് ജീവന്റെ വിലയുള്ള വർഷം തന്നെയായിരുന്നു. പലരും കളിയാക്കാനായി 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്നവർ എന്ന് ഹിന്ദുത്വവാദികളെ കളിയാക്കാറുണ്ട്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം അതിനു മുന്നേ ഇന്ത്യ ഒരു ഇന്ത്യക്കാരനെ മുൻനിർത്തി ഭരിച്ചത് ഒരു ഇറ്റാലിയൻ വംശജനായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.